ചേച്ചി. സന്തോഷമായില്ലേ ചേച്ചിയെ കരയിപ്പിച്ചപ്പോ? സോറിയടി, ദേഷ്യം വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് എന്നെ ബോധമില്ല. ചെല്ല, ചേച്ചിയോടൊന്ന് പോയി സംസാരിക്കും. ചേച്ചി, ഐ എം റിയലി സോറി. ചേച്ചി ഇനി ഞങ്ങൾ രണ്ടുപേരോടും മിണ്ടില്ലേ? എനിക്കറിയാം ഞങ്ങള് ചേച്ചി ഒരുപാട് വിഷമിപ്പിച്ചു. ഞങ്ങളോട് ദേഷ്യമുണ്ടല്ലേ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കുനിച്ചു നിർത്തിയിട്ട് പുറത്തിട്ടിടിച്ചോ? ഞങ്ങൾ അതെല്ലാം സഹിക്കും, പക്ഷെ ചേച്ചി ഇനി ഞങ്ങളോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെയാ വേദനിക്കുന്നെ. ചേച്ചി, 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 പ്ലീസ് ചേച്ചി പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ എന്റെ ചെയ്യാനോ? എന്റെ പെരുവരലിൽ നിന്ന് അങ്ങോട്ട് തരിച്ചു വരുവായിരുന്നു. ഒന്നിനും ഒരു പരിഹാരമല്ലോ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയല്ലേ. ദേഷ്യപ്പെട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? മറിച്ച് നിനക്കത് നഷ്ടം മാത്രം ഉണ്ടാക്കും. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പിണക്കമൊന്നുമില്ല. ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, ജീവിതമായ പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളതിനെ നേരിട്ടേ പറ്റൂ. അതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. പക്ഷെ ആ വേദനകളൊക്കെ മറക്കണമെന്നോ അത് ഓർത്തു വെക്കണമെന്നോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ വേദനകളൊക്കെ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്, എന്റെ ഫാമിലിക്ക് വേണ്ടിയും പിന്നെ എന്റെ ഈ രണ്ട് ഇഡിയറ്റ്സിന് വേണ്ടിയും. ഞങ്ങളപ്പോ ഇഡിയറ്റ്സ് ആണോ? അതെ, ഇഡിയറ്റ്സ് തന്നെയാ. എന്റെ രണ്ട് ചുന്ദരി ഇഡിയറ്റ്സ്. ഇതെന്റെ മൂത്ത മോൾ ശാലിനിയുടെ റൂമാണ്. ഈ വീട്ടിൽ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള മുറി ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇവിടെ ആകെ മൊത്തത്തിൽ എന്തോ ഷോപ്പിംഗ് ചെയ്യാൻ വന്നെന്ന് തോന്നുന്നു. പക്ഷെ അമ്മ, ഇത് എന്റെ മുറിയല്ലേ? മോൻ നോക്കിക്കോളൂ. ചേച്ചി, ഇത് കണ്ടില്ലേ? ഇവിടെ കിടന്ന് കറങ്ങാൻ ഇതെന്താ മാളാണോ? അമ്മേ, ഇയാൾക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്തേ? സഹായിക്കാൻ വന്ന ആൾക്ക് ആരും അധികാരം കൊടുക്കേണ്ട ആവശ്യമില്ല മോളെ. എന്താ അമ്മേ, ഇവിടുത്തെ ഏറ്റവും നല്ല ബെഡ്റൂം ചേച്ചിയുടെ അല്ലേ? നോക്കിക്കോ, ഇവൻ ഈ റൂം തന്നെ വേണോന്ന് പറയും. നിനക്ക് എങ്ങനെ അതൊക്കെ അറിയാം? ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ. ടു ബി വെരി ഫ്രാങ്ക്, ഐ തിങ്ക് പുള്ളിക്ക് എന്തായാലും ഈ മുറി ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇയാൾ ഈ മുറി തന്നെ വേണമെന്ന് പറയുന്ന എനിക്ക് ഉറപ്പാ. ഇയാൾ എന്റെ സമാധാനം കളയും. ഇയാൾ അതിനുവേണ്ടി തന്നെയാ വന്നത്. അല്ലെങ്കിൽ പിന്നെ തന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ മുറി തന്നെ കിടന്ന് കറങ്ങുന്നത്. ജീവിതകാലം മുഴുവനും നീ ഇത്രേ വളരത്തുള്ളോടി കുളത്തി. ഞാൻ ദിവസവും ഒരു പ്രാവശ്യമല്ലേ പാല് കുടിക്കാറുള്ളൂ. നീ നോക്കിക്കോ, ഇനി ഞാൻ ദിവസവും രണ്ടു പ്രാവശ്യം പാല് കുടിക്കും. അപ്പൊ എനിക്കും നിന്നെ പോലെ പൊക്കം വെക്കും. മൂത്തവരെ നീ എന്ന് വിളിക്കാൻ പാടില്ല. മോനെ, എന്താ പ്രശ്നം?
Yeah, I'm fine. പെട്ടെന്നത് വീഴാൻ പോയ പോലെ തോന്നി. ഈ മുറി എനിക്ക് ഇഷ്ടമായി. I'll take this one. ശാലിനി, നീ നിന്റെ സാധനങ്ങളൊക്കെ ഈ മുറിയിൽ നിന്ന് എടുത്ത് മാറ്റിക്കോ. ഇന്ന് മുതൽ ഈ മുറി ഇദ്ദേഹത്തിൻ്റെതാണ്. എത്രയും പെട്ടെന്ന് ഈ മുറി വൃത്തിയാക്കി തരാൻ ഞാൻ ജോലിക്കാരോട് പറഞ്ഞേക്കാം മോനെ. തനിക്കതിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അവൾക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ മോൾ എൻ്റെ വാക്കുകളെ അനുസരിക്കാതിരിക്കില്ല. നിങ്ങൾ വരൂ. ഞാൻ ഈ മുറി താമസിക്കാൻ തീരുമാനിച്ചത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഈ മുറി ഉപേക്ഷിക്കാം. പക്ഷേ നീ എന്നോട് ഈ മുറി ഉപേക്ഷിക്കാനായിട്ട് പറയണം. Say it, Shalini. നിന്റെ മുറി താമസിക്കാനായിട്ട് വന്നപ്പോഴേക്കും നീ എന്റെ മുറിയിലേക്ക് വന്നോ? അത്രമാത്രം നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ പോലും എന്നെ കാണാതിരിക്കാൻ വയ്യല്ലേ? ഇല്ല, ഞാൻ അത്രയ്ക്കൊന്നും മിസ് ചെയ്യുന്നില്ല. പിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? എത്രന്ന് വെച്ചാ അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ആദ്യം കൊള്ളക്കാരനെ പോലെ വന്നു, ഇപ്പൊ വീട്ടിൽ വന്ന് എന്റെ മുറി വേണമെന്ന് പറയുന്നു. അത് പറഞ്ഞ സമ്മതിക്കാതെ വേണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ ആ മുറി ഉപേക്ഷിച്ചു പോവോ? ഉപേക്ഷിക്കുന്നു പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ നാട് ഉപേക്ഷിക്കോ? ഉപേക്ഷിക്കുമല്ലോ. വീട് ഉപേക്ഷിക്കും, നാട് ഉപേക്ഷിക്കും, പക്ഷെ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്നെയാ വേണ്ടത്. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നേ. എനിക്ക് വേണ്ടിയോ? നിങ്ങള് എനിക്ക് വേണ്ടിയാണോ എന്നെ എന്റെ റൂമിൽ നിന്ന് പുറത്താക്കിയേ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട് ഉപേക്ഷിക്കേണ്ടി വരും. നിനക്ക് നിന്റെ മുറിയല്ലേ ഉപേക്ഷിക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ എല്ലാം. കല്യാണോ? വേണമെന്നോ വേണ്ടെന്നോ? കല്യാണോ? ആരുടെ കല്യാണം? നമ്മുടെ കല്യാണം. വിൽ യു ബി മിസ്സസ് അദ്വൈത് സിംഗ് റോയ് സാദ? ഞാനെന്തിനായി വീട് വാങ്ങിച്ചെന്നറിയോ? കല്യാണം കഴിഞ്ഞാലും നിനക്ക് ഈ വീട് ഉപേക്ഷിക്കാനിട വരരുത്. നിങ്ങൾ എന്താ എന്നോട് കുഞ്ഞു കളിക്കാണോ? നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങളും ഞാനങ്ങ് കല്യാണം കഴിക്കാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ മുഴുവൻ ഭ്രാന്തനാ. അതെനിക്ക് നന്നായിട്ട് അറിയാം ശാലിനി. അതിനെല്ലാം കാരണം നീയാ. സോ ജസ്റ്റ് സേ, കല്യാണത്തിന് സമ്മതമല്ലേ? Thank you.
നിങ്ങൾക്കുമാകാം ചിരി കൊടുക്ക. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഡോങ്കി ബാബ. അയ്യോ സ്വാമി, വീടില്ലേ? പതുക്കെ 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 ഇറങ്ങിയാ മതി. സ്റ്റെപ്പ് നോക്കി ഇറങ്ങണേ. ദൈവം നിന്നെ രക്ഷിക്കട്ടെ മോനെ. നിനക്കറിയോ, ഒരു അന്ധനെയാണ് നീ സഹായിച്ചത്. അതൊന്നും കുഴപ്പമില്ല സ്വാമി, ഇറ്റ്സ് ഓക്കെ. അയ്യോ മോനെ, വന്നേ. എന്താ സ്വാമി? ഇതെനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണ്. ഇതെന്താണെന്ന് അറിയോ? അയ്യോ സ്വാമി, അത് താഴെയിട്. അയ്യോ സ്വാമി, അത് താഴെയിട്. താഴെയിട് സ്വാമി. എന്തു പറ്റി? ഇതെനിക്ക് താഴെ കിടന്ന് കിട്ടിയതാ സ്വാമി. അത് താഴത്ത് വെക്ക്, അത് അപകടമാണ്. എന്നിട്ട് അകത്ത് വെക്ക് സ്വാമി. ഇതിലൊരു ബട്ടനും ഉണ്ടല്ലോ, ഒന്ന് അമർത്തി നോക്കട്ടെ. സ്വാമി, ബട്ടൺ അമർത്തരുത്, അത് വേഗം എടുത്ത് അകത്ത് വെക്ക്. നിങ്ങൾക്ക് ഏവർക്കുമാകാം ചിരി കൊടുക്ക. എനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു താടിക്കാരൻ ഇവിടെ വന്ന് കാണുന്ന ഒക്കെ എടുത്തോണ്ട് പോവാന്ന് വെച്ചാൽ. ലിസൺ ടു ബി വെരി ഫ്രാങ്ക്, ഈ ബിയേർഡുള്ള ആമ്പിളരെ കാണാൻ എന്തൊരു ഹോട്ടാണെന്ന് നിനക്കറിയോ? അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട. ആൻഡ് ഐ ഗസ് ഈ പുള്ളിക്കാരന് നല്ലൊരാളാണെന്നാ തോന്നുന്നേ. നമുക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാനുള്ള അനുവാദം തന്നില്ലേ? എന്ന് വെച്ചാ ആ താടിക്കാരൻ ഇവിടേക്ക് അങ്ങനെ കറങ്ങി നടക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ വായും പൂട്ടി മിണ്ടാതിരിക്കണായിരിക്കും അല്ലേ? അങ്ങനല്ലെന്നേ, അയാള് നമ്മളോട് എന്ത് തെറ്റ ചെയ്തേ? എന്താ തെറ്റ് ചെയ്തില്ലെന്നോ? 7 അടി ഉയരോ, എന്ന് അവന്റെ നാക്ക് 12 അടി പൊക്കോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചാൻസ് കൊടുക്കണ്ടേ? ദാറ്റ്സ് ഇറ്റ്. നല്ല പയ്യനാ, ക്യൂട്ടാണ്, ടോളാണ്, ഗിറ്റാറും വായിക്കും, പിന്നെ വേറെ എന്ത് വേണം? മേഘ്നെ, നീ മിണ്ടാതിരിക്കുന്നതിന് നല്ലത്. ചേച്ചി വന്നു. വീട് ഉപേക്ഷിക്കാം, ഈ നാട് ഉപേക്ഷിക്കാം, പക്ഷെ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്നു വിചാരിക്കണ്ട. ഞാൻ ഈ വീട് വാങ്ങിച്ചത് കല്യാണം കഴിഞ്ഞാലും നിനക്ക് ഈ വീട് ഉപേക്ഷിക്കേണ്ടി വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആരുടെ കല്യാണം? നമ്മുടെ കല്യാണം. Will you be Mrs. Advait Singh Rai Sada? കല്യാണത്തിന് സമ്മതമല്ലേ? നിനക്ക് എന്നെ കല്യാണം കഴിക്കണമല്ലേ? എനിക്ക് ആ തോട്ടിക്കെട്ട് രണ്ടെണ്ണം കൊടുക്കണം. അവനെ അങ്ങനെയൊന്നും വിളിക്കരുത്, അവൻ ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന്. ഓ, കല്യാണം കഴിക്കാനല്ലേ, അത്രയല്ലേ ഉള്ളൂ? തട്ടിയെടുക്കേണ്ടതെല്ലാം തട്ടിയെടുത്തു കഴിഞ്ഞു. Now it's payback time.
ഇവർക്ക് ചെയ്യാനുണ്ടായിരുന്നതെല്ലാം ഇവർ ചെയ്തു കഴിഞ്ഞു. തട്ടിയെടുക്കേണ്ടതെല്ലാം ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. Now it's payback time. ചേട്ടാ, ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഫിഗറിന് ഞാൻ കറക്റ്റ് ചെയ്താലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പെണ്ണിന്റെ രൂപത്തിൽ വന്ന ഐഡിയ ഒക്കെ ഫേക്ക് ആയിരുന്നു. എന്റെ ഭാവി ഇനി ഏത് പെണ്ണിന്റെ കയ്യിലാന്ന് ആർക്കറിയാം. ബാഗ് ദാ. ചേട്ടാ, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല. സാറിന്റെ ബാഗ് തരാനാ പറഞ്ഞത്. ഇതെന്താ ഗ്യാസ് സിലിണ്ടറോ? അപ്പൊ സൗണ്ടിന്റെ സോഴ്സ് ഇവിടുന്നായിരുന്നു അല്ലേ? നീയാണോ ബാഗ് പൊക്കാൻ പോകുന്നത്? ബാഗ് വിചാരിച്ചാ ചെലപ്പോ നിന്നെ പൊക്കാൻ പറ്റുമായിരിക്കും. ബാഗ് പൊക്കാൻ വന്നിരിക്കുന്നു, പോകണേ. സാറിന്റെ റൂം ഞാൻ സെറ്റ് ചെയ്തോളാം, കാരണം ഈ വീടിനെ കുറിച്ച് എല്ലാം എനിക്കേ അറിയൂ. അതുപോലെ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം, പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. മുരളി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്റെ റൂം സെറ്റ് ചെയ്താൽ മതി. സുരേന്ദ്രൻ സാറേ, ഇത് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്. സുരേന്ദ്രൻ സാറേ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. സാറിനെ പോലെയുള്ള സത്യസന്ധരായ പോലീസുകാർക്ക് ഇന്നു മുതൽ എന്റെ കടയിലെല്ലാം 50% ഡിസ്കൗണ്ട് കിട്ടും. അതെല്ലാം നല്ലതാ, പക്ഷെ നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇന്നത്തെ തമാശ കളിയില് ഞങ്ങളുടെ തോക്കിൽ നിന്ന് വെടിയെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ എന്തായാലും. ഇനി നിങ്ങളുടെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ഞങ്ങൾ പോലീസുകാർക്ക് നല്ല പേരുദോഷം കിട്ടേനെ. കണ്ണട അഴിക്കടാ. നീ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് മറുപടി? ചോദ്യം മറന്നത് തന്നെയാണോ? എന്നാ വീണ്ടും ആവർത്തിക്കാം. ഞാൻ മറുപടി തരാൻ തന്നെ വന്നേ. ഞാൻ എന്തു പറയാനാ സുരേന്ദ്രൻ സാറെ, ഇവനെ തല്ലി തല്ലി എത്ര ചെരുപ്പാ പൊളിഞ്ഞെന്നറിയാവോ? എത്ര കിട്ടിയാലും ഇവൻ നന്നാവൂല. നിങ്ങളൊരു കാര്യം ചെയ്ത് ഇവരെ കടയിലെടുത്ത്. അതും ചെയ്തു നോക്കി സുരേന്ദ്രൻ സാറെ. പക്ഷെ അന്ന് വൈകുന്നേരം കടയിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിരുന്നത് എന്താണെന്നോ, പെൺകുട്ടികൾ ആരെങ്കിലും ഞങ്ങളുടെ കടയിൽ വന്ന് ഗുലാബ് ജാം കഴിച്ചാൽ അവർ കഴിക്കുന്ന ഓരോ ഗുലാബ് ജാമിനും 5 രൂപ അങ്ങോട്ട് കൊടുക്കുമത്രേ. അത് കാണേണ്ടതായിരുന്നു. ഈ നാട്ടിലുള്ള അത്രയും പെൺകുട്ടികൾ അന്ന് ഞങ്ങളുടെ കടയുടെ വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. എന്റെ സാറൊരു ദിവസം വീട്ടിലേക്ക് വാ, വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ ടേബിൾ എവിടെ ഇരിക്കുന്നതാ നല്ലത്? കാരണം രാത്രി മുഴുവൻ ലാപ്ടോപ്പിലല്ലേ ജോലി ചെയ്യുന്നേ. വേണ്ട, ഈ ടേബിൾ ഇവിടെ വെക്കണ്ട. ദേ അവിടെ വെച്ചാ മതി, നേരം വെളുക്കുമ്പോ അവിടെയാ സൂര്യപ്രകാശം കിട്ടുക. രാത്രി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ സൂര്യന്റെ വെളിച്ചം കിട്ടുന്ന നീ പറയുന്നേ? ദേ വേണ്ടാ ദിനം പറയല്ലേ, അല്ലെങ്കിൽ എന്റെ കൈയിരിക്കുന്ന മേടിക്കും. എവിടെ, മുട്ടിന് താഴെയോ? ചേട്ടാ, ചേട്ടൻ എന്തൊന്നും കാണുന്നില്ലേ? ഈ കുരുന്നിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന നല്ലത്. എന്നോട് കളിക്കലെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഇവിടെ അറിയും. ഞാൻ ഇവളും തമ്മിൽ ഒട്ടും ശരിയാവില്ല. സാർ, സാറി മുരളിചെറുക്കനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, സാറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത് എന്റെ ഏരിയ ആണ്. ഏരിയ നിന്റെതായിരിക്കും, പക്ഷെ ചേട്ടൻ എന്റെയാ. പോയി പാത്രം കഴുകടി. നീ ചെന്ന് ഷൂസ് വൃത്തിയാക്ക്. എന്നാ നീ പോയി തുണി എടുക്ക്. താൻ ആദ്യം ചെന്ന് തന്റെ മുഖം. അപ്പൊ എല്ലാം ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അല്ല, മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് മറുപടി? ചോദിച്ചത് മറന്നുപോയതാണെങ്കിൽ ചോദ്യം ആവർത്തിക്കാം. ഞാൻ മറുപടി തരാൻ തന്നെ വന്നേ.
വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ചേച്ചി എന്തുത്തരവാ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു ചേട്ടൻ പാടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന്. അതെന്തോ ഉത്തരമില്ലാത്ത വല്ല ചോദ്യമാണോ? എന്തോ പറയാൻ പോന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് മറുപടി പറയാൻ നിൽക്കുമ്പോ അയാൾ എന്തിനാ പോയത്? He is different. അല്ല ഇതെങ്ങനെ ശരിയാവും? What a dumbro he is. എനിക്ക് അയാളോട് മറുപടി പറഞ്ഞു പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും? ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിന്നീട് സാറിനോട് പറഞ്ഞോളാം. ഇല്ല, അത് ഞാൻ ചെന്ന് അയാളോട് ഒറ്റയ്ക്ക് എന്നെ പറഞ്ഞു. അതെനിക്ക് ഇപ്പൊ തന്നെ പറയണം. ഒടുവിലാ മുഹൂർത്തമായി നിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നു, പക്ഷെ നിന്റെ മറുപടി മാത്രം വന്നില്ല. നിന്നെ സംബന്ധിച്ച് ട്രഡീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ സംബന്ധിച്ച് നീയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. കല്യാണത്തിന് മുമ്പ് കല്യാണച്ചക്കൻ കല്യാണ പെണ്ണിന് നാണയം നൽകുന്നൊരു ചടങ്ങുണ്ട്. ഞങ്ങൾ ശാലിനി മോൾക്ക് വേണ്ടി ഒരു നല്ല ബന്ധം ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊരു ബന്ധം ഇപ്പോൾ കൂടി വന്നിട്ടുമുണ്ട്. എൻ്റെ മോൾ ഏത് വീട്ടിലേക്ക് ചെന്നാലും അവിടെ ഐശ്വര്യം കൊണ്ടെന്നറിയും.